അള്ളാഹുവേ അല്ലാ, നീ ഹാജിമാർക്ക് പുറത്തു കൊടുക്കണേ അള്ളാഹിമാർ ആർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ തേടുന്നു അവർക്കും നീ പുറത്തു കൊടുക്കണേ അള്ളാഹി. ഹാജിമാർ ആർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ തേടുന്നോ അവർക്കും നീ പുറത്തു കൊടുക്കണേ, ഹാജിക്കും നീ പുറത്തു കൊടുക്കണേ. ആര് ദുആ ആയിരുന്നതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി, നബിയുടെ ദുആ. ഇനി ആ അർത്ഥ, അതിന്റെ അർത്ഥത്തിലേക്ക് ഒന്ന് ചിന്തിച്ച് അതിന്റെ വ്യാപ്തി എന്താ? അല്ലാഹുമ്മ ഗഫിർലിൽ ഹാജി, ആദ്യത്തെ ദുആയാണ്. ഹാജിക്ക് നീ പുറത്തു കൊടുക്കണേ, ഗഫിർ നീ പുറത്തു കൊടുക്കണേ. നമ്മുടെ മയ്യത്തിനൊക്കെ വെച്ചിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ. മൂന്നാമത്തെ തക്ബീറായിട്ട് മയ്യത്ത് നിസ്കരിക്കുമ്പോ അങ്ങനെയല്ലേ? സ്ത്രീകൾക്ക് മയ്യത്തസ്കാരം ഇല്ല, അത് ശ്രദ്ധിക്കണം. ഇന്ന് സമൂഹത്തിൽ പടർന്നു വന്നിരിച്ചിരിക്കുകയാണ്. നഊദു ബില്ല, അല്ലാഹു കാത്തിരിച്ചിരിക്കട്ടെ. ഇസ്ലാമിന് അടിസ്ഥാനവും ഇല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സാന്ദ്രമായി ഞാൻ വീണ്ടും ഉണർത്തുന്നു, സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം ഇല്ലാത്തതാണ്. അത് നമ്മുടെ സമുദായത്തിൽ ഇപ്പൊ ഇങ്ങനെ കടന്നു വന്നു കൂടിയിട്ടുണ്ട്. സാധാ അവിടെ നമുക്ക് മയ്യത്ത് അങ്ങ് കരിക്കണം, വാത്യ വിളിക്കല്ലേ മയ്യത്ത് കരിക്കണം, ഒന്നും ഇല്ല, കീഴായി വിട്ടിട്ട് ഇരിക്കുക. വാഹു അക്ബർ. ചില ആളുകൾ പറതായിട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടാകും രംഗപ്രവേശം. അവര് കൈകെട്ടുമ്പോ അതിന്റെ കൂട്ടത്തി തോള് വരെ കാണിച്ചുകൊണ്ട് ചില താത്താമാരും കൂടെ നിന്നിട്ട് കൈകെട്ടുക. അവരുടെ അവർത്ത് പോലും മറച്ചിട്ടില്ല. ചുരിദാറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. സുജൂതി അങ്ങോട്ട് വരും, സുജൂതി ചെയ്യാൻ പോവാ. സുജൂതി അതിനകത്തില്ലല്ലോ, എന്നാലും എങ്ങോട്ടെങ്കിലും പോയേക്കാം. നിസ്കരിക്കുന്ന അങ്ങോട്ട് കാണിക്കുകയാണ്, ഞങ്ങളൊക്കെ നിസ്കാരക്കാരാണ് ഒരു സംഭവമാണെന്ന് കാണിക്കുക. സത്യത്തിൽ അവരറിയുന്നില്ല, സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം ഷറ അനുവദിച്ചിട്ടില്ല. ആവശ്യമില്ലാത്ത സുബൈ പോയി കരിക്കുങ്ങൾ. രാവിലെ സുബൈ കരിച്ചിട്ടുണ്ടോ? സുബൈ നമസ്കാരം നിർവഹിക്കാതെ, ദുഹർ നമസ്കരിക്കാതെ, അസർ നമസ്കരിക്കാതെ, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങളും അതിനു മുമ്പും ശേഷവും ഉള്ളതാകുന്ന റവാത്തിബാകുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാതെ എന്തിനു നിങ്ങൾ ദീനിൽ കൂട്ടിക്കൊണ്ടുവരണം? നിങ്ങൾ എന്തിനാ കൂട്ടുന്നത്? ആവശ്യമില്ലാതെ. ദീൻ ഇവിടെ പൂർണ്ണമാണ്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. അതല്ലേ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി വെച്ചത് അതല്ലേ? നബി തങ്ങൾ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആ പരിശുദ്ധ പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇതാ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ആ ദീനിലേക്ക് ആവശ്യമില്ലാത്ത ഒന്നും കൂട്ടണ്ട. നിങ്ങളുടെ നിസ്കാരമൊന്നും ഇവിടെ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഖുർആൻ ഓതിക്കോ, ദിക്ര ചൊല്ലിക്കോ, എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യ്. നിങ്ങൾക്ക് പറ്റുന്ന ജോലി ചെയ്യും. ഇവിടെ അങ്ങനെ ഉണ്ടോ? മയ്യത്ത് നിസ്കാരം ഉണ്ടോ? ആ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒക്കെ ശ്രദ്ധിക്കണം. ഞാൻ സാന്ദ്രവുമായി ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങൾ എല്ലാവരെയും അള്ളാഹു സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അള്ളാഹു മഗ്ഫിറലിൽ ഹാജി, അള്ളാഹു നീ ഹാജിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നല്ല പ്രാർത്ഥനയാണ് ഈ ഒരു ദുആ. പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ? ഉത്തരം കിട്ടുമോ? നബിയുടെ സുബ്ഹാനല്ലാഹ്, ഉറപ്പല്ലേ? തീർച്ചയല്ലേ? നബി തങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പൊ ഹജ്ജ് ചെയ്തതാകുന്ന ഏത് ഹജ്ജുമ്മയാകട്ടെ ഹാജിയാകട്ടെ, അവരൊരിക്കലും പിന്നെ അവരുടെ ഹജ്ജിനെ കുറിച്ച് സംശയിക്കാൻ പാടില്ല. എന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചോ, എന്റെ ഉംറ അല്ലാഹു സ്വീകരിച്ചോ എന്ന് സംശയിക്കേണ്ട പോലും ഇല്ല. കാരണം എന്താ? നബി തങ്ങളുടെ ദുആ അവർക്ക് കിട്ടും, ഉറപ്പാണ്. അല്ലാഹു മഗ്ഫിറലിൽ ഹാജി, അല്ലാഹു ഹാജിമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ ദുആ കിട്ടാൻ വേണ്ടിയാണ് വർഷാവർഷം പോയി എന്ത് ചെയ്യുന്നത്? ഹജ്ജ് ചെയ്യുന്നത്. ഓരോ വർഷം പോയി ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ദുആ കിട്ടും. ആരുടെ ദുആ കിട്ടും? മിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടും. ഇക്കൊല്ലം ചെയ്തവന് പാപം മുറപ്പിച്ചു കിട്ടു, അടുത്ത കൊല്ലം വീണ്ടും ചെയ്യുന്നു, അവന്റെ പാപം വീണ്ടും അള്ളാഹു പുറത്തു കൊടുക്കുന്നു. കാരണം എന്താ? നബി തങ്ങളുടെ ദുആ എടുക്കണം, അല്ലാഹു മഗ്ഫിറലിൽ ഹാജി. അള്ളാഹു ഖിയാമത്ത് നാള് വരെ ആരൊക്കെ ഹജ്ജ് ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ ഹജ്ജുമ്മമാരുണ്ടോ ഹാജിമാരുണ്ടോ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഹജ്ജ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരിക്കലും സംശയം വെക്കാൻ പാടില്ല, സംശയം വെക്കാൻ പാടില്ല. കാരണം ഹജ്ജിന് ഒരു ദിവസമുണ്ട്, സുബ്ഹാനല്ലാഹ്. ആ ദിവസത്തിന്റെ പേരെന്താ? അറഫ ദിവസം അല്ലേ? ഇന്നലത്തെ ദിവസം അറഫ ദിവസം. അത് ഭയങ്കര സുരക്ഷതയുള്ളതാണ്. ഹാജിമാര് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന
അറഫാ മൈതാനികൾ ഒരുമിച്ച് കൂടുകയാണ്. അവിടെ ഒരുമിച്ച് കൂടി ദുഹറിന് ശേഷം മഗരിബ് വരെയുള്ള സമയത്ത് അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കാൻ ആ സെക്കൻഡിൽ ആ സന്ദർഭങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് അതിനെ കൂടെ പാസ് ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ ഹജ്ജ് സ്വീകരിക്കുകയുമില്ല. അൽ ഹജ്ജു അറഫത്തു സയ്യിദുനാ റസൂലുള്ളാഹി. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ മർമ്മപ്രധാനമായ കർമ്മം തന്നെ അറഫയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആ അറഫയുടെ ശ്രേഷ്ഠതയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ എത്രയാണ്. മാറുഇയ ശൈത്താനു അസ്ഗറ വല അഹ്ഖറ വല അഹ്ദറ മിൻ യൗമി അറഫത സയ്യിദുനാ റസൂലുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ട അറഫാ ദിനത്തിൽ പിശാചിന് ഏറ്റവും കൂടുതൽ വിഷമവും നിന്ദയും നിസാരയുമാണ്. ആ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ താഴ്മയിലേക്ക്, ഏറ്റവും കൂടുതൽ മോശത്തരത്തിലേക്ക്, ഏറ്റവും കൂടുതൽ തരം താഴ്ന്ന ഒരു അവസ്ഥയായിരിക്കും ഇബ്ലീസിനുണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാറുഇയ ശൈത്താനു അസ്ഗറ വല അഹ്ഖറ വല അഹ്ദറ മിൻ യൗമി അറഫത സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പഠിക്കേണ്ട വിഷയമാണ്. ഷെയ്ത്താൻ ഏറ്റവും ദേഷ്യമുള്ള ദിവസമായിരുന്നു ഏത്? ഇന്നലെ ദിവസം. സാധാരണ ഇത് ഇന്നലെ ഒന്ന് പറയണ്ടായിരുന്നു. ഇന്നലെ എല്ലാവരും നമ്മുടെ വാതിന്റെ ഡേറ്റ് തന്നെയല്ലേ, അപ്പൊ എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത കൊല്ലം ശ്രദ്ധിക്ക, അള്ളാഹു തൗഫീക് തരട്ടെ. പിശാചിന് ഏറ്റവും ദേഷ്യമുള്ള ദിവസമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടെ എന്ത് ചെയ്യണം? നോമ്പ് പിടിക്കണം. ഇവിടെ എല്ലാവരും സിനിമയും കണ്ടുകൊണ്ടിരുന്ന പോയി പരിപാടി. പുള്ളിക്കാരൻ സ്റ്റാറാന്നുള്ളത് കാണാൻ പോയാൽ പോയി പരിപാടി നശിച്ച്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. കണ്ടിട്ട് വന്നതാണ്, ചിരിക്കുന്നല്ല. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ സിനിമയും കണ്ട് സീരിയലും കണ്ടുകൊണ്ടിരുന്നാൽ ആ ദിവസത്തിന് പ്രത്യേകതയില്ല. അങ്ങനെയാണ് പിശാദ് നമ്മുടെ നെഞ്ചത്ത് കയറി പൊങ്കാല ഇടും. മനസ്സിലാകുന്നുണ്ടോ? പിശാദിന് ഏറ്റവും സന്തോഷം അപ്പോഴായിരിക്കും. അറഫാ മൈതാനിയിൽ ജനങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് പടച്ചിറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിലേക്ക് പാപമോചനത്തിന് അർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹാജിമാരല്ലാത്ത ആളുകൾ ദുൽഹിജ്ജ 9-ന് പരിശുദ്ധമാക്കപ്പെട്ട അറഫാ ദിവസം അവർ അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പകൽ നോമ്പ് പിടിക്കുന്നുണ്ട് എങ്കിൽ യുസന്നു സൗമി അറഫത ലിഅന്നഹു യുകഫിറു സനത്തല്ലതി ഹുവ ഫീഹാ വല്ലതി ഖബലഹാ ഫതുഹുൽ മുഈനിൽ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ അവിടെ രേഖപ്പെടുത്തുകയാണ്. ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാണല്ലോ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ ഫത്വഹുൽ മുഈൻ. ആ ഫത്വഹുൽ മുഈൻ രേഖപ്പെടുത്തുന്നു യുസന്നു സൗമി അറഫ സറഫ ദിവസത്തെ നോമ്പ് സുന്നത്ത് തന്നെയാണ്. ലിഅന്നഹു യുകഫിറു സനത്തല്ലതി ഹുവ ഫീഹാ വല്ലതി ഖബലഹാ അവൻ ഏതൊരു വർഷത്തിലാണ് നിലകൊള്ളുന്നത് ആ ഒരു വർഷത്തെ പാപവും അതിന് മുമ്പത്തെ കൊല്ലത്തെ പാപവും കൂടി പൊറുക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ ഫത്വഹുൽ മുഈൻ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. ഇത് പ്രവാചകന്റെ ഒരു ഹദീസ് കൂടിയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. മാത്രമല്ല അറഫാ ദിവസത്തിൽ വലിയ വലിയ ശ്രേഷ്ഠത നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഇന്ന മിന ദുനൂബി ദുനൂബാ ലാ യുകഫിറുഹാ ഇല്ലൽ വഖൂഫു ബി അറഫത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് സഹാബത്തേ ഇന്ന മിന ദുനൂബി ദുനൂബാ ചില പാപങ്ങളുണ്ട് സാബാ, ചില ദോഷങ്ങളുണ്ട് സാബാ, ലാ യുകഫിറുഹാ ഇല്ലൽ വഖൂഫു ബി അറഫത. അറഫയിൽ നിൽക്കല കൊണ്ടല്ലാതെ ആ പാപം പൊറുക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അറഫാ മൈതാനിയിലേക്ക് എത്തല കൊണ്ടല്ലാതെ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹാജിയായി നിലകൊള്ളല് കൊണ്ടല്ലാതെ അവരുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന മിന ദുനൂബി ദുനൂബാ ലാ യുകഫിറുഹാ ഇല്ലൽ വഖൂഫു ബി അറഫത. അറഫേ നിൽക്കണം. അറഫേ നിന്നാലേ പാപം പൊറുക്കുള്ളൂ. അങ്ങനത്തെ ചില പാപങ്ങൾ മനുഷ്യരിലുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിന് വേറെന്ത് ചെയ്തിട്ടും കാര്യമില്ല, വേറെന്ത് അമൽ ചെയ്തിട്ടും കാര്യമില്ല. എവിടെ പോണം? അറഫെ പോയി നിൽക്കണം. എങ്കിലും എന്തുണ്ടാവുള്ളൂ? അവന്റെ ആ പാപം പുറത്തു കൊടുക്കുള്ളൂ. അങ്ങനത്തെ ചില പാപങ്ങൾ മനുഷ്യരിലുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ നമ്മൾ നോമ്പ് പിടിക്കൽ മാത്രം പോരാ, എന്ത് വേണം? കഴിവുള്ളതും കഴിവുള്ള ആളുകൾ എവിടെ പോകണം? അറഫ മൈതാനിയിലേക്ക് പോകണം, ഹജ്ജിന് വേണ്ടി പോകണം. അള്ളാഹു തൗഫീക് തരട്ടെ. അവിടെ എത്തിയിട്ട് പാപം എനിക്ക് പുറത്തു തന്നോ അള്ളാഹു എന്നൊരുത്തൻ സംശയിക്കാൻ പാടില്ല.
തങ്ങൾ പറയുകയാണ്, അള്ളാഹു എനിക്ക് പാപം പുറത്തു തന്നില്ല എന്ന് അറഫയിൽ നിന്നതാകുന്ന ഒരു വ്യക്തി മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ പാതകമെന്നെന്ന് നബിയുനാറസൂലുള്ളാഹി ഏറ്റവും വലിയ പാതകമേ എന്നറിയുമോ, ഏറ്റവും വലിയ തെറ്റേതെന്നറിയുമോ, അഅലമുന്നാസി ദംബൻ മൻ വഖഫ ബി അറഫത അറഫ മൈദാനിയിൽ ദുൽഹിജ്ജ 9-ന്നന്ന് ളുഹർ മുതൽ കദാ മഗ്രിബ് വരെ നിന്നതാകുന്ന വ്യക്തിയാണ്, അറഫ മൈദാനിയിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ മനുഷ്യനാണ്, എന്നിട്ട് ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഫലന്ന അന്നല്ലാഹു ലം യഗ്ഫിർ ലീ അല്ലാഹു എന്റെ പാപം പുറത്തു തന്നില്ല എന്ന് വിശ്വസിക്കുന്നവരെ വിചാരിക്കുന്നവരെ അല്ലാഹുവിനോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി ഏറ്റവും വലിയ തെറ്റത് തന്നെയാണ്. ചിന്തിച്ചു നോക്ക്, എന്ത് അറഫ മൈതാനി ഒരുത്തം പോയി നിന്ന് നിന്നതിന് ശേഷം അവൻ്റെ മനസ്സിൽ എന്താണ്, അള്ളാഹു എൻ്റെ പാപമൊന്നും പുറത്തോട്ടൊന്നും കാണൂല എന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പൊ ഹജ്ജ് ചെയ്തവർ ഉംറ ചെയ്തവർ അവരുടെ ഹജ്ജും ഉംറയിലും പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സംശയിക്കാൻ പാടില്ല. ഇതൊക്കെ ചില ഉമ്മമാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാൻ, മിക്ക ആളുകളും അയ്യോ എന്റെ സ്വീകരിച്ചിട്ടുണ്ടാവോ ഉസ്താദേ, ഞാനത് ചെയ്തോ കറക്റ്റ് ആയിട്ടുണ്ടാവോ എന്ന് പറഞ്ഞ് നീ സംശയം വെച്ചാക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം എന്താ, നബി തങ്ങളുടെ പ്രാർത്ഥനയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. اللهم اغفر للحاج ولمن يستغفر له الحاج اللهم ايه പടച്ച റബ്ബേ നീ ഹാജിക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഹാജിക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അപ്പൊ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യുമ്പോ ഈ ദുആവ് വീണ്ടും വീണ്ടും അവന് കിട്ടുകയാണ്. ഇത് കിട്ടാൻ വേണ്ടിയാണ് ചില ആളുകള് വർഷാവർഷം എന്ത് ചെയ്യുന്നത്, ഹജ്ജിന് പോകുന്നത്. അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇനി അതെല്ലാം മറ്റൊരു ഹദീസിൽ കാണാം. ഇതൊക്കെ ഹദീസ് ആയത്താണ് കേട്ടോ, നമ്മൾ വേറെ തമാശ പാട്ടൊന്നും ഇല്ല, ഉള്ള ആയത്ത് ഹദീസാണ്. വളരെ ശ്രദ്ധിക്കും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബദ ഇദാ മദത അലൈഹി ഖംസതു അമാമിൻ ഫലം യഹുജ്ജ. ഒരു വ്യക്തി 5 വർഷം കഴിഞ്ഞു കിടന്നു, അവന് അല്ലാഹു സാമ്പത്തികമായി കഴിവ് കൊടുത്തിട്ടുണ്ട്, ശാരീരികമായി കഴിവ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവൻ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫല്യകൂനു മഹ്റൂമാ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് അവൻ വിദൂരമാക്കപ്പെട്ടവനാകുമേ, അല്ലാഹുവിന്റെ അനുഗ്രഹം അവരിൽ നൽകുകയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. ഇന്നൽ അബ്ദ ഇദാ മദത അലൈഹി ഖംസതു അവാമിൻ ഫലം യഹുജ്ജ ഫലകൂനു മഹ്റൂമ സദഖ റസൂലുള്ളാഹി. ഒരു വ്യക്തി 5 കൊല്ലം അടുപ്പിച്ചുകൊണ്ട് കഴിഞ്ഞു, എന്ത് ചെയ്തില്ല, ഹജ്ജ് ചെയ്തില്ല. ഹജ്ജിന് കഴിവുണ്ട്, ഹജ്ജ് ചെയ്ത വ്യക്തിയാണ്. പക്ഷെ 5 കൊല്ലത്തിനിടയ്ക്ക് എന്ത് ചെയ്യണം, ഹജ്ജിന് വീണ്ടും വീണ്ടും ഒന്ന് പുതുക്കിക്കോണം. ആര് പറയാ, കഴിവുള്ള ആളുകൾ നബിയുന റസൂലുള്ളാഹി. അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. കഴിവുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്, അല്ലാഹു തൗഫീക്ക് തരട്ടെ. എപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, എപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ഹദീസ് വെച്ചിട്ടായിരിക്കും സൗദി ഗവൺമെന്റ് ഇപ്പോൾ നിയമമാക്കിയിരിക്കുന്നത്, 5 കൊല്ലം കൂടുമ്പോൾ ഇങ്ങോട്ട് അയവാനെ വന്നാൽ മതിയെന്ന്. ഇല്ല, ഗവൺമെന്റ് തലത്തിൽ പോകുന്നവരോട് എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുന്നത്, 5 കൊല്ലം കൂടുമ്പോഴത്തേക്കും വന്നാൽ മതി. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരുപക്ഷെ ഈ ഹദീസ് വെച്ചിട്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് കണ്ടോ ഇല്ലയോ എന്നറിയാം, അള്ളാഹു. എന്തായാലും അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. എന്താണത്, ഇന്നൽ അബിദ ഇദാ മദത അലൈഹി ഖംസതു അവാമിൻ ഫലം യഹുജ്ജ ഫയകൂനു മഹ്റൂമ. 5 വർഷം കൂടുമ്പോൾ ഒരു വ്യക്തി ഹജ്ജിന് കഴിവുണ്ടായിട്ടും അവൻ ഹജ്ജിന് വേണ്ടി വന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തൊട്ടവൻ വിദൂരത്തിലാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം അവരങ്ങനെ നിയമ നടപടി ആക്കിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ ശ്രേഷ്ഠത വലിയ ശ്രേഷ്ഠതയാണ്. കാരണം നബിയുടെ ദുആ കിട്ടാൻ ഏറ്റവും വലിയ നിദാനമാണ്. നബി ദുആരുന്നിരിക്കുന്നു എന്ത്, ഹാജിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, നോമ്പ് പിടിച്ചവനെ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആരുന്നിട്ടുണ്ടോ നബി? ഇല്ല. നമസ്കരിച്ചവനെ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് നബി ദുആരുന്നിട്ടുണ്ടോ? ഇല്ല. അത് ശ്രദ്ധിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടതാണ്. സകാത്ത് കൊടുക്കുന്ന വ്യക്തിക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല.
ഹജ്ജ് ചെയ്യുന്ന ഹാജിക്ക്, ഹജ്ജിന് വേണ്ടി പോകുന്ന, ത്യാഗം സഹിച്ചുകൊണ്ട് പോകുന്ന പാവപ്പെട്ട ഉമ്മക്ക് അല്ലാഹുവേ നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്, മുഹമ്മദു റസൂലുള്ളാഹി. അതൊരു ത്യാഗമാണ്, അതൊരു ത്യാഗമാണ്. മറ്റൊക്കെ നിനക്ക് നാട്ടിൽ നിന്ന് ചെയ്താൽ മതി, നോമ്പ് നാട്ടിൽ നിന്ന് പിടിച്ചാൽ മതി, തക്കാത്ത നാട്ടിൽ നിന്നും കൂടെ കൊടുത്താൽ മതി, നിസ്കാരം അവിടെ നിന്ന് നിർവഹിച്ചാൽ മതി, അക്കത്തു കൊല്ലം പോണോ, പോണ്ട. മറ്റേത് ത്യാഗമാണ്, ഇവിടുന്ന് യാത്ര ചെയ്ത് ബുദ്ധിമുട്ടി പ്രയാസം സഹിച്ച് പോണം. നമ്മൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പോയി നോക്കുമ്പോൾ അല്ലാത്ത ആ ഓഫറൊന്നും കാണൂല. അപ്പം നമുക്ക് ശുണ്ടി പിടിക്കും, ദേഷ്യം പിടിക്കും. അവിടെയൊക്കെ ക്ഷമിച്ച് സഹിച്ച് ത്യാഗ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടുകൊണ്ട് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരുടെ പാപം അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മാത്രമല്ല, എന്തിനാണ് ഈ ഹാജിമാരെ ഉസ്താദെ, ഹാജിമാർ പോകുമ്പോഴത്തേക്ക് ഒരു വലിയ പരിപാടി വെക്കുന്നുണ്ടല്ലോ, ഇവിടെ വലിയ റാത്തീബ് വെക്കുന്നു, മൗലൂദ് വെക്കുന്നു, വലിയ പരിപാടികളാണ്. അവർ പോകുന്ന സന്ദർഭത്തിൽ അവരെന്താണ് വലിയ ഭക്ഷണമൊക്കെ വെച്ച്, എന്തിനാണ് ഉസ്താദ് ഇവിടെ പാവപ്പെട്ട പെണ്ണുങ്ങൾ ഇവിടെ കെട്ടിക്കാനും പ്രായമായവരുണ്ട്, അപ്പം ഇങ്ങനത്തെ പരിപാടികളൊക്കെ വെക്കാൻ പറ്റുമോ, ഇതിനൊക്കെ സംശയമുണ്ട് ഒരുപാട് ആളുകൾ. നല്ല സംശയമാണ്, അങ്ങനെ സംശയം ചോദിക്കണമല്ലോ, അപ്പോഴല്ലേ ദീൻ വിശാലമാവുകയുള്ളൂ, ദീനിന്റെ കാഴ്ചപ്പാടുകൾ അവർക്ക് സുവ്യക്തമാവുകയുള്ളൂ. ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു, അയൽവാസികളാകുന്ന ആളുകൾ, സഹോദര സഹോദരിമാർ, പ്രായാധിക്യം ചെന്നതാകുന്ന എത്രയോ സഹോദരിമാർ, തൊട്ട അയൽവാസികളുണ്ട്, അല്ലെങ്കിൽ സ്വന്തം അനിയന്റെ മക്കളുണ്ട്, ജ്യേഷ്ഠന്റെ മക്കളുണ്ട്. ആ പാവപ്പെട്ടതാകുന്ന സഹോദരിമാരെ വിവാഹം കഴിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇവന്റെ കയ്യിൽ ഉണ്ടായിട്ട് പോലും അത് നൽകാതെ പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾ എന്ത് അമൽ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയില്ല, അത് ഹജ്ജാകട്ടെ എന്താകട്ടെ. നേരെ മറിച്ച് അവൻ്റെ കുടുംബകാര്യങ്ങളും മറ്റുമൊക്കെ നോക്കുന്ന ആളാണ്, അവന് നാട്ടുമായിട്ട് ഒരുപാട് ബന്ധമാണ്, സമൂഹവുമായി ഒരുപാട് ബന്ധമുള്ള ആളാണ്. അദ്ദേഹം നാട്ടുകാരെ വിളിച്ച്, കുറച്ച് കുട്ടികളെ വിളിച്ച് ദിക്ര ചൊല്ലിക്കുന്നു, സലാത്ത് ചൊല്ലിക്കുന്നു, മൗലൂദ് നടത്തുന്നു, അവിടെ ചീരണി വിളമ്പുന്നു, നല്ല ഭക്ഷണം വിളമ്പുന്നു, അതിലൊന്നും യാതൊരുവിധ തെറ്റുമില്ല. കാരണം എന്താണ്, അങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് ചെന്ന് നമ്മുടെ പാപമോചനത്തിന് അങ്ങോട്ട് ചെന്ന് അർത്ഥിക്കൽ നമുക്ക് നിർബന്ധമാണ്. പോകുന്ന ആള് പോകുന്നതിന് മുമ്പ് തന്നെ ബാക്കിയുള്ളവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. ഇതൊന്നും ഇന്ന് സമൂഹത്തിൽ എല്ലാവരും നടത്തുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പരിപാടി നടത്തി എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് പൊരുത്തപ്പെട്ട് തന്നേക്ക്, പൊറോട്ടായും ബീഫും തന്നേക്കാന്ന് പറഞ്ഞ സമ്പ്രദായം അല്ല, മറിച്ച് അങ്ങോട്ട് ചെന്ന് കാണേണ്ട ആളുകളെ കണ്ട് പൊരുത്തപ്പെടിക്കുക തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ നിന്നെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുകയുമില്ല. അത് വളരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, എല്ലാ തിങ്കളാഴ്ച രാവും എല്ലാ വെള്ളിയാഴ്ച രാവും മനുഷ്യന്റെ അമലുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും അത്രേ. എല്ലാ തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും നമ്മുടെ അമലുകളെ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തപ്പെടും. അഥവാ ഇന്നലത്തെ രാത്രിയിൽ നമ്മുടെ അമലുകൾ, അഥവാ നമ്മൾ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തിങ്കളാഴ്ച രാവ് മുതൽക്ക് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ബാക്കി നിൽക്കുന്നതാകുന്ന ദിവസങ്ങൾ, ചൊവ്വാഴ്ച മുതലുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ ആ തിങ്കളാഴ്ച പകലുള്ളതാകുന്ന ദിവസങ്ങൾ മുതൽക്കുള്ള സർവ്വ അമലുകളും പിന്നീട് ഉയർത്തപ്പെടുന്നത് എപ്പോഴായിരിക്കും? വെള്ളിയാഴ്ച രാവ്. വെള്ളിയാഴ്ച രാവ് ഉയർത്തപ്പെട്ടത് കഴിഞ്ഞത് മുതൽക്കുള്ള ബാക്കിയുള്ള അമലുകളെ മുഴുവൻ ഉയർത്തപ്പെടുക അടുത്ത തിങ്കളാഴ്ച രാവിലാണ്. ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മുടെ നന്മ തിന്മകളെ മുഴുവനും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടും. ധാരകം അറിയുന്നുണ്ട് അള്ളാഹു. ഇങ്ങനെ ഇന്നലെ അമൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്തമലായിരുന്നു കൊണ്ടുപോയത്? അള്ളാഹു അലം, അള്ളാഹു അത്തിരിശിക്കട്ടെ. നമ്മൾ ചെയ്ത എന്തമലാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചോളി. തങ്ങൾ പറയുകയാണ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പുറക്കാട് ദേശത്തുള്ള സഹോദരങ്ങളെ, പാവപ്പെട്ട കൂലിപ്പണിക്കാരാകുന്ന സഹോദരങ്ങളെ, വിശ്വാസികളെ, ഉമ്മമാരെ, പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് വേണ്ടി നീയത്ത് വെക്കുന്നവരെ, നിങ്ങളുടെ അയൽവാസികളോട് പൊരുത്തപ്പെടിക്കണേ, വിശ്വാസികളോട് പൊരുത്തപ്പെടിക്കണേ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലോകത്തിന്റെ നായകൻ പഠിപ്പിക്കുകയാണ്, എത്രയെത്ര ആളുകളാണ്, എത്രയെത്ര ആളുകളാണ്, അവർ നമസ്കരിക്കുന്നുണ്ട്, അവർ നോമ്പ് പിടിക്കുന്നുണ്ട്, അവർ സകാത്ത് ചെയ്യുന്നുണ്ട്, അവർ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. അവരുടെ നമസ്കാരങ്ങളും അവരുടെ നോമ്പും അവരുടെ സകാത്തുമെല്ലാം തിങ്കളാഴ്ചയും വെള്ളിയാഴ്ച രാവും അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തപ്പെടും അത്രേ. ലൈലത്തൽ സനീൻ വലൈലത്തൽ ജുമാ.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തെ നിങ്ങളുടെ അമലുകളെ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് എല്ലാ ദിവസവുമല്ല ആഴ്ചയിൽ രണ്ട് ദിവസം ഉയർത്തപ്പെടുന്നുണ്ട് അത്രേ. തോറവാഴ്മാലുക്കും ലൈലത്തൽ സനൈ വലൈലത്തൽ ജുമാ, തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും നിങ്ങളുടെ അമലുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമത്രേ. ഫയഖൂലുല്ലാഹു അസ വജല്ല, ആകാശത്തിൻ്റെ അധിപനായ ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ ഈ ലോകത്തിൻ്റെ പരിപാലകനായ ഈ ലോകത്തിൻ്റെ ജഗന്നിയന്താവായ ഈ ലോകത്തുള്ള സർവ സൃഷ്ടിജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ പടച്ചറബുടനെ അവരോട് പറയുമത്രേ, അവരുടെ നന്മതിന്മകൾ കൊണ്ടുവരുന്ന മലക്കുകളോട് അല്ലാഹു വിളിച്ചു പറയുമത്രേ, അമലിങ്ങോട്ട് കൊണ്ടുവരണ്ട കേട്ടോ, അത് പിടിച്ചു നിർത്തണേ പിടിച്ചു നിർത്തണേ. ഹത്താ യസ്ലഹ ലിഅഖീഹിൽ മുസ്ലിമി, അവന്റെ മുസ്ലിമായ സഹോദരനോട് അവൻ കുടുംബബന്ധം ചേർത്തു കൊള്ളട്ടെ. അവന്റെ അനിയനോട് മിണ്ടിയിട്ട് എത്ര ദിവസമായി, അവന്റെ ജ്യേഷ്ഠനോട് സംസാരിച്ചിട്ട് എത്ര ദിവസമായി, അവന്റെ മാതാപിതാക്കൾ സുഖമില്ലാതെ കിടക്കുന്നിട്ട് എത്ര ദിവസമായി, അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്ത ഇവന്റെ അവന്റെ പ്രിയപ്പെട്ട സഹോദരിയെ ഒന്ന് ഫോൺ വിളിക്കാത്ത ഈ സഹോദരന്റേതായ അമലിങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് അല്ലാഹു മലക്കുകളോട് പറയുമത്രേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പുറക്കാടുള്ള പ്രിയപ്പെട്ട ഉമ്മ, നീ എത്ര ദിക്ര ചൊല്ലിയാലും എത്ര തസ്ബീഹ് നമസ്കരിച്ചാലും എത്ര പാതിരാത്രി സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ദുആ ചെയ്താലും എത്ര സുജൂദ് കൊണ്ട് വർത്തിച്ചാലും എത്ര നോമ്പ് പിടിച്ചാലും എത്ര ദിക്ര എടുത്താലും എത്ര സ്വലാത്ത് ചൊല്ലിയാലും എത്ര മാത്രം പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ ദുആ ചെയ്താലും പ്രാർത്ഥിച്ചാലും അല്ലാഹു സ്വീകരിക്കില്ല സ്വീകരിക്കില്ല. നിന്റെ കുടുംബബന്ധം ചേർക്കണേ, നിന്റെ അയൽവാസികളെ സ്നേഹിക്കണേ. ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും മനുഷ്യമാനവ നിന്റെ അമലുകളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹു തടഞ്ഞു നിർത്തുകയാണ്. മലക്കുകളോട് പറയുമത്രേ, നിർത്തണേ നിർത്തണേ, എന്റെ അടുക്കലേക്ക് കൊണ്ടുവരേണ്ടതില്ല. അവന്റെ മുസ്ലിമായ സഹോദരനോട് അവൻ സംസാരിച്ചിട്ട് എത്ര ദിവസമായി, ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ പടങ്ങി നിന്നതാണ്. പെരുന്നാളിന്റെ സുദിനത്തിൽ പോലും പരസ്പരം കണ്ടിട്ട് മുസാഫാത്ത് ചെയ്യാതെ വാനൊക്കെ ചെയ്യാതെ അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്നത് കൊണ്ട് എന്താണ് സഹോദര നിനക്ക് പ്രയോജനം? അള്ളാഹുവിന് വേണ്ടി പള്ളിയിൽ സദഖ നൽകിയത് കൊണ്ട് ഉറൂസ് ഹമ്മാമാംഗത്തിന് വേണ്ടി താൽക്കാലികമാകുന്ന ലാഭത്തിന് വേണ്ടി നീ എത്ര നൽകിയാലും നൽകിയാലും അല്ലാഹു സ്വീകരിക്കുകയില്ല അല്ലാഹു കബൂലാക്കുകയില്ല. ഉദ്ഹിയത്ത് എന്ന മഹത്തമാക്കപ്പെട്ട ബലിദാനം നീ പരിശുദ്ധമായ പെരുന്നാളിന്റെ സുദിനത്തിലോ ദുൽഹിജ്ജയുടെ നാളുകളിലോ ഈ അയ്യാമ തശ്രീഖിന്റെ ദിനങ്ങളിലോ നീ നടത്തിയത് കൊണ്ടും അല്ലാഹു സ്വീകരിക്കില്ല. നിന്റെ സഹോദരനോട് നീ നല്ല രീതിയിൽ വർത്തിച്ചിട്ടല്ലാതെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, റുബ്ബജാരി മുതഅല്ലിഖും ബിജാരിഹി യൗമൽ ഖിയാമ, എത്രയെത്ര അയൽവാസികളാണ് എത്രയെത്ര സഹോദരങ്ങളാണ് കുടുംബാദികളാണ് അള്ളാഹുവിന്റെ ദർബാറിൽ എത്തിയിരിക്കുകയാ, അവന്റെ സ്വന്തം അയൽവാസികളോട് അവൻ ദുനിയാവിൽ വെച്ചുകൊണ്ട് സംസാരിച്ചിട്ടേ ഇല്ല. മതിലുകൾ തീർക്കുന്നവരല്ലേ ഓ വലിയ മതിലുകൾ വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട അയൽവാസികളുടെ കാര്യങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനെ തൊട്ട് വിനോദമെത്തുന്ന അതിനെ പുറമൊഴിഞ്ഞു നിൽക്കുന്ന വിശ്വാസികളില്ലയോ, ശ്രദ്ധിക്കണേ ഗൗനിക്കണേ. നിന്റെ പ്രിയപ്പെട്ട അയൽവാസികളോട് നല്ല രീതിയിൽ വർത്തിക്കൽ കൊണ്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഒരു അമലും സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹജ്ജാണ് ഒരുത്തൻ ചെയ്തത്, അല്ലാഹു സ്വീകരിക്കില്ലേ? സ്വീകരിക്കൂല.
എന്ത് വേണം? നിന്റെ അയൽവാസികൾ, മക്കൾ, കുടുംബങ്ങൾ, അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടല്ലേ ഹജ്ജിന് വേണ്ടി പോകാൻ പോകുമ്പോ അതിന് കഴിവിന്റെ ഗണത്തിൽ ഉടമാക്കൽ രേഖപ്പെടുത്തിയത്. നിന്റെ ആശ്രിതരാകുന്ന ആളുകൾക്ക് നീ പോയിട്ട് തിരിച്ചു വരുന്നത് വരെയുള്ള ഫുഡ്, അക്കോമഡേഷൻ, അവരുടെ കാര്യങ്ങൾ, സുരക്ഷിതമായ ഒരു വീട്, എല്ലാ സൗകര്യങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രമേ നിനക്ക് വീട്ടിന്റെ പടിയിറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുള്ളൂ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തിനാണ് ഉസ്താദ് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത്? പരിപാടികൾ നടത്തുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഹജ്ജിന് വേണ്ടി പോകുന്നവർക്ക് മുമ്പ് അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി പോകുന്നവരുടെ വീട്ടിൽ ചെന്ന് ആ പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് ഉപ്പ് കുറവാന്ന് പറയലല്ല, മറിച്ച് അവരുടെ കൈക്ക് പിടിച്ചിട്ട് എനിക്ക് വേണ്ടി പൊറുക്കല് തേടുക. അവരവർക്ക് വേണ്ടി അവരോട് പറയുക, എൻ്റെ പാപം പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം കേട്ടോ എന്ന് പറയുക. ഇതാര് പഠിപ്പിച്ചതാ? മുഹമ്മദ് റസൂലുള്ളാഹി. ഉമ്രയ്ക്ക് വേണ്ടി പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ലാ തൻസാനി ഫി ദുആഇക യാ ഉമർ. ഈ പാവപ്പെട്ട മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഈ പാവപ്പെട്ട എന്നെ നീ ദുആയിൽ ഉൾപ്പെടുത്താതിരിക്കല്ലേ, എന്നെ മറക്കരുതേ ഉമറേ മുഹമ്മദു റസൂലുള്ളാഹി. നമ്മൾ പറയോ നമ്മുടെ അയൽവാസികളോട് പറയോ, പള്ളിയിലെ ഉസ്താദിനോട് പറയോ, ഇല്ലല്ലോ അയൽവാസികളോട്. സാധാജിന് പോലെയോ? അല്ലാഹു ബർക്കത്തിയിട്ട് അങ്ങോട്ട് ദ്വാരം തുടക്കുക, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു ആത്തിരക്ഷിക്കട്ടെ. നമുക്കുള്ളത് പാപമോചനത്തിന് അർത്ഥിക്കണം അവരോട്, അവരുടെ കൈക്ക് പിടിച്ച്. എന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജ്ജി വലിമൻ യസ്തഗ്ഫിറു ലഹുൽ ഹാജ്ജു. അല്ലാഹുവേ അല്ലാഹ്, ഹാജിമാർ ആർക്കൊക്കെ പൊറുക്കലിനെ തേടുന്നുണ്ടോ അവർക്കും നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്, അവർക്കും നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. നബി ദുആ ചെയ്തിരിക്കാൻ, അപ്പൊ നബിയുടെ ആ ദുആ കിട്ടാൻ വേണ്ടി ഇവരെ കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ ദ്വാരപ്പിക്കണം. അതിനുവേണ്ടിയാണ്, അതുകൊണ്ടാണ് നമ്മുടെ കൈക്ക് പിടിച്ചിട്ട് അവരോട് എന്ത് ചെയ്യുന്നത്, ദ്വാരക്കണമെന്ന് പറയുന്നത്. അപ്പൊ ചില ആളുകൾ പറയും, അയ്യോ നമുക്ക് ദ്വാരക്കാനുള്ള ശേഷിയൊന്നുമില്ല, നിങ്ങൾ തന്നെ ദ്വാരക്ക. അങ്ങനെ പറയണ്ട, കാരണം നിന്നോട് ദ്വാരക്കാൻ വേണ്ടി പറയുന്നതിന്റെ കാര്യം എന്താ? നീ വലിയ സംഭവമായിട്ടൊന്നുമില്ല, നീ പോകുന്ന സ്ഥലം ഭയങ്കര സംഭവമാണ്. നീ ദ്വാരന്നാല് ആ സ്ഥലത്ത് വെച്ച് ദ്വാരന്നാൽ ആ ദ്വായിൽ നമ്മളെ കൂടി ഉൾപ്പെടുത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് പോകുന്ന ആളുകൾ, ഓ ഞാൻ ദ്വാരന്ന സ്വീകരിക്കുമോ, അല്ലോ എന്നെ ഏൽപ്പിക്കണ്ട, നിങ്ങൾ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക എന്ന് പറയണ്ട. നമ്മൾ ഏറ്റെടുക്കണം ആ ദുആ നല്ല രീതിയിൽ. ഇൻഷാല്ലാ എനിക്ക് ഓർമ്മ വരാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാര, നല്ല ആഫിയത്തും ആരോഗ്യം കിട്ടാൻ വേണ്ടി ദ്വാരക്ക്, നിങ്ങൾ ദ്വാരക്ക്, ഇൻഷാല്ലാ ഞാൻ ദ്വാരനോളാം എന്ന് പറഞ്ഞ് അവരുടെ ദ്വാവസീയത്തെ ഏറ്റെടുത്ത് അവിടെ പോയി അത് നിർവഹിക്കുക. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ കഴിയില്ല, ഓക്കെ നീ അള്ളാഹു എന്നോട് വസീയത്ത് ചെയ്ത ആളുകളുണ്ട്, ദ്വാവസീയത്ത് ചെയ്ത് അവരുടെ ഒക്കെ മുറാദുകൾ നീ ഹാസിലാക്കണേ അള്ളാ. ഒറ്റ ദ്വാ വലിയ ശ്രേഷ്ഠതയാണ്. പോകുന്ന ആളുകളെ പോയി കൈക്ക് പിടിച്ച് വൈയസ്തഖ്ബിലഹും, അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ദുആയിരക്കലും അവരെ സ്വീകരിക്കലും അത് സുന്നത്തിൽപ്പെട്ടതാണ്. ഉലമാക്കൾ രേഖപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. വൈയസ്തഖ്ഫിറുലഹും, ഞങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് അവരോട് അർത്ഥിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ എന്ന് ദ്വാരോട് ദ്വാരക്ക. അവരെങ്ങാനും ദ്വാര നീട്ടിയ രക്ഷപ്പെട്ടില്ലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എന്ന സ്വഹാബി വരിയനോട് അള്ളാഹുവിന്റെ റസൂൽ പോലും പറയാൻ, എന്റെ കാര്യം മറക്കല്ലേ ഉമറേ, ഓർമ്മ വെച്ചോണേ സയ്യിദിനാ റസൂലുള്ളാഹി. ഇപ്പൊ എളിമ വേണം ഹജ്ജിന് പോകുന്ന ആളുകളോട്, കാരണം ഹജ്ജ് ചെറുതല്ല. ഉംറയ്ക്ക് പോകുന്ന ആളുകളോട് നമ്മൾ വിനയം കാണിക്കണം, കാരണം ഉംറ ചെറുതല്ല, അത് നിസ്സാരമല്ല. അവരോട് നമ്മൾ ദുആ ചെയ്യിപ്പിക്കണം. ഈ ഒരു ശീലം ഇത് ഉലമാക്കൾ നമുക്ക് തർത്തീബായി കൊണ്ടുവന്നു. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അജയരാകുന്ന പ്രവർത്തകർ, അവരുടെ കുടുംബ അന്തരീക്ഷങ്ങൾ അത് നടത്തുന്നു. അവർ മൗലൂദ് നടത്തി റാഹത്തായ നിലയിൽ അവർ നല്ലൊരു യാത്രയൊപ്പം നടത്തുന്നു. ഭക്ഷണം വെച്ച്, കുടുംബാദികളെല്ലാം വിളിച്ച് ഒരു സ്നേഹക്കൂട്ടായ്മ, അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. അതൊക്കെ വേണം, പക്ഷേ പൊരുത്തപ്പെടിക്കേണ്ട ആളുകളെ പോയി കണ്ട് പൊരുത്തപ്പെടിക്കണം. ഇല്ലെങ്കിൽ നീ ഹജ്ജ് ചെയ്തിട്ടും സ്വീകരിക്കില്ല എന്നാണ് നേരത്തെ പറഞ്ഞ ഹദീസ്. അയൽവാസികളെ കാണണം, നിന്റെ കുടുംബത്തിൽപ്പെട്ടവരെ കാണണം. അല്ലാതെ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ട്, അവർ പൊരുത്തപ്പെട്ടിട്ടുണ്ടാകും, അത് പറ്റൂല. അവർ വീട്ടിൽ വന്നാലും ശരി, അവരെ കണ്ട് മാറ്റി നിർത്തിയിട്ട് പറയണം, ദേ പണ്ട് ഞാൻ നിങ്ങൾ എന്തൊന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിൽ വെച്ചേക്കരുത്, എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്താക്കണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. എങ്കിലും അത് സ്വീകരിക്കുകയുള്ളൂ മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ ഹജ്ജിന് പോയെങ്കിൽ മാത്രമേ അള്ളാഹു മക്ബൂലാക്കുകയുള്ളൂ. അങ്ങനെ പോകുന്ന ആളുകൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് വിളിച്ചു പറയും, നിന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്.
ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഷെറുത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നിബന്ധന ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. ഒരു പത്തിരുപത് നിബന്ധനയുണ്ട്, സമയമില്ല നമുക്ക് ഇതൊക്കെ പറയാം. ഒരുപാട് വിഷയങ്ങൾ പഠിക്കേണ്ടതാണ്, സമയമില്ലാതായി പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. ഒന്നാമത്തെ നിബന്ധന ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഹജ്ജാകട്ടെ ഉംറയാകട്ടെ അവൻ ഹലാലായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടണം. അതുകൊണ്ട് അട്ടോട് പോവാൻ. അതുകൊണ്ടല്ലേ പഴയുള്ള ആളുകൾ അവർ ഹജ്ജിന് വേണ്ടി പോകുമ്പോഴും ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോഴും പള്ളി പണിയാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോഴും ഒക്കെ അവർ പൈസ നല്ല പൈസ ആ പൈസ അവർ സൂക്ഷിച്ചു വെക്കാൻ അത് അതാണ് കൊടുക്കുക. ഇപ്പൊ നമുക്കല്ലോ സൂക്ഷ്മതണ്ട കുറച്ച് പലിശയുടെ പൈസ കിടപ്പുണ്ട്. അതെ മദ്രസയുടെ പണി തീർക്കണ്ടേ? എന്നാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ വക ഇരുന്നു ആദ്യം 200,000 രൂപ ബാങ്കിൽ കിടന്ന പലിശ അതെടുത്തുകൊണ്ട് മദ്രസയ്ക്ക് കൊടുത്തു. മദ്രസ പഠിച്ച് അവിടെ പഠിച്ചിറങ്ങുന്ന പിള്ളേരൊക്കെ അള്ളാഹ് അത് ഒന്നും നന്നാകുന്നില്ല, എന്താ കാര്യം ഇത് പണി പണിത് വെച്ച ഇത് ഈ കൊലത്തിലായിരുന്നു. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പലിശയുടെ പണം ഇട്ടിട്ട് ഒരു പണിയും ചെയ്യാൻ പാടില്ല. അത് ഹലാലായ കാര്യത്തിനാകട്ടെ ഹറാമിനാകട്ടെ ഒന്നിനും വിനിയോഗിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പള്ളിക്ക് കൊടുക്കാൻ പറ്റും, മദ്രസയ്ക്ക് കൊടുക്കാൻ പറ്റും, പറ്റൂല. അതിനുവേണ്ടി നീ എത്ര പണം നീ ചെലവഴിക്കുന്നുണ്ടോ അതെല്ലാം ഹലാലായിരിക്കണം ഹജ്ജിന് വേണ്ടി ചെലവഴിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് വേണ്ടി പോകുന്നവരെ, പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി പോകാൻ നിയ്യത്ത് വെക്കുന്നവരെ, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ മാസം കഴിഞ്ഞ് മുഹറം മുതൽ എത്രയെത്ര സഹോദരങ്ങളാണ് ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് വെച്ചിട്ടുള്ളത്, അതിനുവേണ്ടി പണമടച്ചുകൊണ്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം ശ്രദ്ധിക്കണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹജ്ജിന് വേണ്ടി നിയ്യത്ത് വെച്ചിട്ടുള്ളവരെ, ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് വെച്ചിട്ടുള്ളവരെ, ഹലാല് സമ്പാദിക്കണേ, ഹലാല് ഭുജിക്കണേ, ഹലാലാകുന്നത് കുടിക്കണേ. കാരണം നീ ഹജ്ജിന് വേണ്ടി വീട്ടിൽ നിന്ന് വലത് കാല് വെച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ തന്നെ അതാ യൻസിലുൽ മലായികത്തു മിനസ്സമാ, ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങുകയാണ്. മലക്കുകൾ ഇറങ്ങിക്കൊണ്ട് മലക്കുകൾ വിളിച്ചു പറയുകയാണ്, ഫയറഫൗന സ്വാതവും അവരെ ശബ്ദമുയർത്തിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, ലബ്ബൈക വസഅദൈക. നീ യഥാ തൽബിയത്തിന്റെ വചനം ചൊല്ലിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലകന്ന മഹത്തായ തൽബിയത്തിന്റെ വചനം ചൊല്ലിക്കൊണ്ടിറങ്ങുന്ന സഹോദരാ, തൽബിയത്തിന്റെ വചനം കൊണ്ട് ഇറങ്ങിക്കൊടുന്ന പ്രിയപ്പെട്ട സഹോദരി, നീ നിന്റെ വീട്ടിൽ നിന്ന് ആ കാല് വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അതാ നീ ഒരുമിച്ച് കൂട്ടിയ സമ്പത്ത് ഹലാലാണ് എങ്കിൽ, ഹലാല് മുഖേനയാണ് യാത്ര പോകുന്നതെങ്കിൽ, നിന്റെ വസ്ത്രം ഹലാലാണെങ്കിൽ, നിന്റെ ഭക്ഷണം ഹലാലാണെങ്കിൽ, അതാ മലക്കുകൾ വിളിച്ചു പറയുകയാണ്, ലബ്ബൈക വസഅദൈ ലബ്ബൈക വസഅദൈ, നിനക്കിതാ അല്ലാഹു ഉത്തരം ചെയ്തിരിക്കുന്നു, നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, ഹജ്ജുക മഖ്ബൂൽ, ഹജ്ജുക മഖ്ബൂൽ, മൽബസുക ഹലാൽ, വമതഅമുക ഹലാൽ, വമശറബുക ഹലാൽ, ലബ്ബൈക വസഅദൈ. അല്ലാഹു സഹോദരാ നിനക്കിതാ ഉത്തരം ചെയ്തിരിക്കുകയാണ്, നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ്, കാരണം നിന്റെ ഭക്ഷണം ഹലാലാണ്, നിന്റെ വസ്ത്രം ഹലാലാണ്, നിന്റെ കുടിനീര് ഹലാലാണ്, നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പോലും നീ ബാക്കിയാക്കിയിരിക്കുന്ന വസ്തുക്കൾ മുഴുവനും അത് ഹലാലാണ്, ഹലാലാണ്. ഹലാലിലൂടെ വീട് പണിതുയർത്തിയ സഹോദരാ, ഹലാലിലൂടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത സഹോദരാ, ഹലാലിലൂടെ ഭാര്യയ്ക്ക് പുടവ കൊടുത്ത സഹോദരാ, ഹലാലിലൂടെ മക്കളെ കുടുംബത്തെ മാതാപിതാക്കളെ അന്നം കൊടുത്ത പ്രിയപ്പെട്ട സഹോദരാ, ഹലാലിലൂടെ സമ്പാദിച്ചതാകുന്ന പണം കൊണ്ടുപോയി പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി കർമ്മത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരാ, പ്രൈവറ്റ് ആകട്ടെ നീ ഗവൺമെന്റ് മുഖേനയാകട്ടെ, ഏത് തരത്തിലും ഹജ്ജിന് വേണ്ടി പോയാൽ പണം വേണ്ടയോ പണം വേണ്ടയോ, അതിനുവേണ്ടി ഒരുമിച്ച് കൂട്ടുന്നതാകുന്ന പണം ഹലാലാകണേ, ഹലാലാകണേ. ഇന്നാരാണിത് ശ്രദ്ധിക്കുന്നത്? ജനങ്ങളുടെ മുന്നിൽ പത്രാസ് കാണിക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹജ്ജിന് വേണ്ടി, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹജ്ജിന് വേണ്ടി പോയി, എന്റെ പ്രിയപ്പെട്ട
കൂട്ടുകാർ അയൽവാസികൾ ഹജ്ജിന് വേണ്ടി പോയിട്ടുണ്ട്. അവരുടെ മുന്നിൽ എനിക്ക് കരിമയുണ്ടാകണം, അവരുടെ മുന്നിൽ എനിക്ക് അതാ അന്തസ്സുണ്ടാകണമെന്ന് കരുതി ഹജ്ജിന് വേണ്ടി ഹറാമാകുന്ന പണം ഒരുമിച്ച് കൂട്ടുന്നവരെ, അല്ലാഹു നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ഹറാമായ പണവുമായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ യൻസിലുൽ മലായികത്തു മിനസ്സമാ, ആകാശലോകത്ത് നിന്ന് മലക്കുകളിതാ ഇറങ്ങി വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഹജ്ജുക മർദൂദ് ലബൈക ലബൈക നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുകയില്ല, നിന്റെ ഹജ്ജ് അല്ലാഹു മക്ബൂലാക്കുകയില്ല. ഹജ്ജുക മർദൂദ് നിന്റെ ഹജ്ജ് അല്ലാഹു തട്ടപ്പെട്ടിരിക്കുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? മൽബസുക ഹറാം, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാണ്. വമതഅമുക ഹറാം, നീ കഴിച്ചിരിക്കുന്ന ഭക്ഷണം ഹറാമാണ്. വമശറബുക ഹറാം, നീ കുടിച്ചിരിക്കുന്ന കുടിനീരും ഹറാമാണ്, ഹറാമാണ്. അതുകൊണ്ട് നിന്റെ ഹജ്ജ് അല്ലാഹു ഇതാ തട്ടിക്കളഞ്ഞിരിക്കുകയാണ്. നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, നിന്റെ ഹജ്ജ് അല്ലാഹു മക്ബൂലാക്കിയിട്ടില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ തന്നെ മലക്ക് പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സ്വീകരിച്ചു സ്വീകരിച്ചില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഷർത്തുൽ ഔവൽ എന്തായിരിക്കണം? ഹലാലായിരിക്കണം. അല്ലാതെ അടുത്ത കൊല്ലം ഉസ്താദെ പോയേക്കാം, കുറച്ച് പൈസ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പരീക്ഷയുടെ ഇരിപ്പുണ്ട്. ഭയങ്കര കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു, അതുകൊണ്ട് എങ്ങനെയെങ്കിലും പോയേക്കാം. ഓക്കെ, റെഡി, ടിക്കറ്റ് ബുക്ക് ചെയ്തു, അല്ലാഹുവത്ത് പോവാൻ നിൽക്കണ്ട. ഹജ്ജ് സ്വീകരിക്കില്ല, ഇത് സ്വീകരിക്കണ്ടേ? മക്ബൂലും മബ്റൂറും എന്നാണ് ഇതിന് പറയുന്നത്. എന്താണ് മബ്റൂർ? മബ്റൂർ എന്താണ്? എന്താണ് മക്ബൂൽ? മക്ബൂലിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. അല്ലാഹു മക്ബൂലാക്കി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവിതാണ്, മലക്കുകൾ ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയും. അല്ലാഹു കൂട്ടത്തിൽ നമ്മുടെ ഹജ്ജും ഉംറയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അത്തരത്തിലുള്ള ഹജ്ജും ഉംറയുമായി അല്ലാഹു നമുക്ക് നമ്മുടെ ഹജ്ജും ഉംറയും അല്ലാഹു ആക്കുമാറാവട്ടെ. ഇനി എന്താ മബ്റൂർ സഹോദരങ്ങളെ? എന്താ ഒരു വ്യക്തിയുടെ ഹജ്ജ് മബ്റൂർ? ഇത് കുറെ നാളായി നമ്മൾ കേൾക്കുന്നത്. اللهم اجعل الحج الحجاج منا حجا مبرورا وسعيهم سعيا مشكورا وذنبهم ذنبا مغفورا وعمرتهم عمرة مقبولا وزيارتهم زيارة مرضية. എപ്പോഴും ദ്വാരക്കുന്നതാണ് അല്ലേ? ഹജ്ജിമാർക്ക് വേണ്ടി ദ്വാരക്കും. ഞങ്ങളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പോയിരിക്കുന്നവരുടെ ഹജ്ജിനെ അല്ലാഹുവെ നീ മക്ബൂലാക്കണേ, അവരുടെ ഉംറയെ നീ മബ്റൂറാക്കണേ. ഇത് നമ്മുടെ പ്രാർത്ഥന. എന്താണ് സഹോദരങ്ങൾ ഈ മബ്റൂർ? മക്ബൂർ നമ്മൾ പഠിച്ചു. എന്താണ് മക്ബൂലാക്കുന്നതിന് ഒന്നാമത്തെ തെളിവ് എന്താണ്? ഹലാലായ സമ്പാദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ മക്ബൂലായി, അല്ലാഹു കൂട്ടത്തിന് നമ്മൾ ഉൾപ്പെടുത്തട്ടെ, അല്ലെങ്കിൽ മക്ബൂലല്ല. ഇനി എന്താ മബ്റൂർ? ഇതെന്താ സംഭവം? മബ്റൂർ എന്താണ്? ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലും കയ്യിലോട്ട് തരുമോ? ഈത്തപ്പഴം തരുന്ന പോലെ എന്തെങ്കിലും മബ്റൂർ ഇരുന്നാ പിടിച്ച വിഷമില്ല. അങ്ങനെ വല്ലതാണ് മബ്റൂർ? അവർക്ക് മബ്റൂർ ആക്കണേ അവരുടെ ഉംറ മബ്റൂർ. ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കും, അത് വാങ്ങി കഴിഞ്ഞാൽ മബ്റൂറായി. ആടോ, എന്താണ് മബ്റൂർ? ഇതൊക്കെ പഠിക്കണ്ടേ? ഇതല്ലേ നമ്മൾ പഠിക്കേണ്ടത്? വിശ്വാസികൾ അറിയണ്ടേ? ഇത് മനസ്സിലാക്കണ്ടേ? നമ്മള് മബ്റൂറായ ഹജ്ജ് എന്താണ്? മബ്റൂറായ ഉംറ എന്താണ്? മക്ബൂലായ ഹജ്ജ് എന്താണ്? അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കേണ്ട വിഷയമാണ് ഹജ്ജിന്റെ ഏറ്റവും വലിയൊരു സന്ദേശം. ഇൻഷാല്ലാ, എന്താണ് അതിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്? എന്താണ് മബ്റൂർ? മബ്റൂർ എന്ന് പറഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞു വന്ന ആള്, ഉംറ നിർവഹിച്ചു വന്ന ആള്, അദ്ദേഹത്തിന് ചില ചിട്ടകളാണ്, ചില ചിട്ടകൾ. തിരിച്ചു വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ചിട്ടയിലേക്ക് നോക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഹജ്ജ് മഖബൂലായോ മബ്റൂറായോ എന്ന് തീരുമാനിക്കുക. അത് മബ്റൂറായിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുക. അതിൽ ഒന്നാമത്തത് ഹിഫ്ളുൽ ജമാഅത്തി, ജമാഅത്ത് ശ്രദ്ധിക്കലാണ്. ഇമാമും ജമാഅത്തിനെ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് നമ്മുടെ മരണം വരെ അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇമാമും ജമാഅത്ത് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്ത് പോകാതെ തന്റെ മരണം വരെ ശ്രദ്ധിച്ചിരുന്നു. അള്ളാഹു പ്രവാചകന്റെ തിരുസുന്നത്ത് തന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന യഥാർത്ഥ അഹുൽസുന്നയുടെ പ്രവർത്തകരായി അള്ളാഹു നമ്മൾ കബൂലാക്കുമാറാവട്ടെ. മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും തന്നെ ജമാഅത്ത് ഉപേക്ഷിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം, ജമാഅത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.
ദർബാറിലേക്ക് കൊണ്ടുപോയ സന്ദർഭത്തിൽ ആകാശരോഹണം നടത്തിയതാകുന്ന രാവിൽ റജബ് 27-ന്റെ രാവിൽ ഞാനിതാ ഒരു കൗമിനെ കാണുകയാണ്. എന്റെ രണ്ട് കണ്ണുകൊണ്ടവരെ അവരെ ഞാൻ കാണുകയാണ്. അവരെ കബറിലതാ ശിക്ഷിക്കപ്പെടുകയാണ്. അവരാറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന കബറിൽ അവരെ പാറക്കല്ലിന്റെ ചീലെടുത്തുകൊണ്ട് തലയിലേക്ക് വെച്ചുകൊണ്ട് പൊട്ടിക്കുകയാണ്. തല പൊട്ടിക്കുകയാണ് പൊട്ടിക്കുകയാണ്. രക്തം ചീന്തുകയാണ്, രക്തം വാർന്നൊഴുകയാണ്. അവരുടെ തലയതാ പൊട്ടിച്ചീന്തി തലയിലെ രക്തങ്ങൾ മുഴുവനും വാർന്നൊലിച്ചുകൊണ്ട് നിലത്ത് വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ആത്മാവിനെ ഉരിയെടുക്കുകയാണ്. ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയതിനു ശേഷം ആറടി മണ്ണിന്റെ ഇരുട്ടറയിലുള്ളതാകുന്ന ശിക്ഷയാണ് സോദരാ. നിന്റെ ശരീരത്തിൽ അല്ലാഹു കൊണ്ടുപോകുന്ന ആത്മാവിനെ ഖബറിലേക്ക് എത്തിക്കഴിയുമ്പോ, ആ ഖബറിലേക്ക് നീ ചെന്നു കഴിയുമ്പോ അല്ലാഹു ചോദ്യോത്തര സമയം മുതൽ ഇതാ നിനക്ക് ആത്മാവിനെ തിരിച്ചു നൽകുകയാണ്. ആത്മാവിനെ ഇതാ തിരിച്ചു നൽകുകയാണ്. ചോദ്യങ്ങൾ മുങ്കര നക്കീർ അലൈഹിം അസ്സലാമിന്റെ ചോദ്യങ്ങൾക്ക് പരിപൂർണമായി ഉത്തരം കൊടുത്ത മുഅ്മിനാണോ? നിനക്കിതാ ഖബറിൽ സ്വർഗം കാണിക്കുകയാണ്, ഖബർ സന്തോഷമാകുകയാണ്. നേരെ മറിച്ച് നീ മറുപടി കൃത്യമല്ല എങ്കിൽ ഖബർ തീയാണ് തീയാണ്, ഖബറിലതാ ശിക്ഷയാണ് ശിക്ഷയാണ്. അതിൽപ്പെട്ട ഒരു ശിക്ഷയാണ് അല്ലാഹുവിന്റെ റസൂല് അതാ മിഅ്റാജിന്റെ രാവിലെ കാണുന്നത്. ഹബീബായ നബി തങ്ങളെ സ്വാബത്തിനോട് പറയുകയാണ്, വല്ലാത്തൊരു ഭീമാകാരമായ അവസ്ഥയാണ്, വല്ലാത്തൊരു ഭയചകിതമാകുന്ന അന്തരീക്ഷമാണ് സ്വാബത്തെ. ഒരു സമൂഹത്തെ ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ണു പോവുകയാണ്. ആ സമൂഹം അതാ അവരുടെ കയ്യിൽ ഒരു പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലുകൊണ്ട് തലക്കടിച്ചുകൊണ്ട് അവരുടെ തല പൊട്ടിക്കുകയാണ് പൊട്ടിക്കുകയാണ്. തലയതാ കല്ലുകൊണ്ട് കടിച്ചിടിച്ച് പൊട്ടിച്ചിട്ട് രക്തത്തുള്ളികൾ തലയിൽ നിന്ന് അതാ ചീന്തി വരികയാണ്, പുറത്തേക്ക് നിർഗളിക്കുകയാണ്. അവസാനം ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോവുകയാണ്. തല പൊട്ടിപ്പിളർന്ന് നിൽക്കുന്നതാകുന്ന മനുഷ്യന്റെ ആത്മാവ് പോയി കഴിയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ആത്മാവ് തിരിച്ചു നൽകുകയാണ്. വീണ്ടും പൂർവാധികം അവന്റെ ശരീരത്തെ ഭംഗിയാക്കുകയാണ്. പഴയ രീതിയിലാക്കിയിട്ട് വീണ്ടും അവന്റെ കയ്യിലേക്ക് പാറക്കല്ല് കൊടുക്കുകയാണ്. റുദിഖത്ത് അവന്റെ തലയവൻ പൊട്ടിക്കുകയാണ്, പാറക്കല്ല് കൊണ്ട് ഇടിച്ചിടിച്ച് പൊട്ടിക്കുകയാണ്. ഇങ്ങനെ കബറിൽ കിടന്നുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നതാകുന്ന മനുഷ്യനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോ ഞാൻ സാബത്തിനോട് ചോദിച്ചു പോയ സാബാ, ഞാൻ എന്റെ പ്രിയപ്പെട്ട സവാസിയാകുന്ന ജിബിരിനോട് ചോദിച്ചു പോയി, അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ആരാണ് ജിബിരിയിലേക്കോട്ടര്, ആരെയാണ് ഇത്രത്തോളം കഠിനമായ രീതിയിൽ ഖബറിന്റെ ഏകാന്തതയിൽ ശിക്ഷിക്കപ്പെടുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബിരി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോൾ ജിബിരി അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു അത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സാബാ ബഹുമാനപ്പെട്ട ജിബിരി അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ റസൂലേ അല്ലദീന തതഫാഖലൂന റുഊസഹും അലി സ്വലാ ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കൊലികൾ കർണപുടത്തിലെ കലിയൊലി കൊണ്ടിട്ട് പോലും ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാത്ത ആളുകളാണ്. അല്ലദീന തതഫാഖലൂന റുഊസഹും അനിസ്സലാ
നമസ്കരിക്കാതെ പുതച്ചുകൂടി ഉറങ്ങുന്ന പ്രിയപ്പെട്ട സഹോദര, ജമാഅത്തിനെ അശ്രദ്ധ പതിപ്പിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, ചിന്തിക്കണേ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നമസ്കാരത്തെ ഭാരമായി കണ്ട ആളുകളാണ്, നമസ്കാരത്തെ ഭാരമായി കണ്ട ആളുകളാ അവരെ ഖബറിലേക്ക് ചെന്നിട്ട് പാറക്കല്ല് അവരുടെ കയ്യിൽ കൊടുത്ത് സ്വന്തമായി ഇടിക്കാൻ പറയുകയാണ്. ഇടിക്കാതിരുന്നാൽ മലക്കുകൾ, അതാ ശിക്ഷയുടെ മലക്കുകൾ ഖബറിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അദാബിന്റെ മലക്കുകൾ ആ പാറക്കല്ലെടുത്ത് രണ്ട് ഭാഗത്ത് നിന്ന് കൂട്ടിയിടിക്കുകയാണ്, തല പൊട്ടിച്ചിതറുകയാണ്, അങ്ങനെ രക്തം ചീന്തിക്കൊണ്ട് മരണപ്പെടുകയാണ്. ഏറ്റവും വലിയ ശിക്ഷയാണ് ശിക്ഷയാ. ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ആരാണെന്നെന്ന് ജിബ്രീലിനോട് ചോദിക്കുമ്പോ ജിബ്രീലിനോട് പറഞ്ഞു പോയി, അവർ നമസ്കാരത്തെ ഭാരമായി കാണുന്നവരാണ്. അതുകൊണ്ടല്ലയോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, എത്രയെത്ര ആളുകളുണ്ട് നമസ്കരിക്കുന്ന ആളുകൾ, എത്രയോ സഹോദരിമാരുണ്ട്, എത്രയോ വിശ്വാസികളുണ്ട്. നമസ്കരിക്കുന്നവരല്ലയോ നമ്മള്, അസർ നമസ്കരിച്ചില്ലവരില്ലയോ, മഗ്രിബ് നമസ്കരിച്ചവരില്ലയോ, ഇശ നമസ്കരിച്ചുകൊണ്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, സൂറത്തുൽ മാഊൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമാണ്, നരകത്തിന്റെ ഒരു ചരിവ് തന്നെ അവർക്ക് അല്ലാഹു നൽകിയിരിക്കുകയാണ്. എങ്ങനെയുള്ള നമസ്കാരക്കാരാണ്, നമസ്കാരത്തെ അശ്രദ്ധ വെക്കുന്നവരാണ്, നമസ്കാരത്തെ ഗൗരിക്കാത്തവരാണ്. ഹജ്ജിന് വേണ്ടി പോയി വന്ന ഉമ്മയാണ്, ഉംറ നിർവഹിച്ചു വന്നതാകുന്ന സഹോദരനാ, പക്ഷെ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഇതിനേക്കാൾ വലിയ പള്ളിയിൽ പോയിട്ട് വന്നവനല്ലയോ ഞാൻ, കാബയുടെ ചാരത്ത് നിന്ന് നമസ്കരിച്ചവരല്ലയോ, ഈ തൈക്കാവിലേക്ക് പോയി, ഈ നിസ്കാര പള്ളിയിലേക്ക് പോയി ജമാഅത്തിന് പങ്കെടുക്കാൻ എനിക്ക് കഴിയില്ല, എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരെ, അല്ലദീന തതഫഖനൂന റൂസും അനി സ്വലാ, നമസ്കാരത്തെ ഭാരമായി കാണുന്നവർ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്, ഖബറിൽ അടങ്ങേറാക്കപ്പെടുകയാണ്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഹജ്ജിന് വേണ്ടി പോകുന്ന വ്യക്തിയുടെ ഹജ്ജ് ഇത് മബ്റൂറായോ എന്ന് നോക്കേണ്ടത് എവിടെയാണ്? നേരെ വള്ളി വരുന്നുണ്ട് നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ മനസ്സിലാക്കണം വിശേഷമൊന്നുമില്ല, പൈസയൊക്കെ പോയി, ഫൈദയൊന്നും ഇല്ല, വള്ളി വരുന്നില്ലെങ്കിൽ ഖലാസ് പോയി. അല്ലാഹു കാത്തിരിക്കട്ടെ, വളരെ ശ്രദ്ധിക്കണം. ജമാഅത്ത് പോലെ തന്നെയാണ് പുരുഷന്മാർക്ക് ഇൻതിളാറു സ്വലാത്തി ബാദ സ്വല, ഇതൊക്കെ പ്രത്യേക സുന്നത്തല്ലേ, ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ഒരു ജമാഅത്ത് കഴിയുമ്പോ അടുത്ത ജമാഅത്തിന് എന്ത് ചെയ്യ പ്രതീക്ഷിക്കുക, അത് കൂലിയാണ്, വലിയ കൂലിയാണ്. ഇപ്പൊ സുബഹി നമുക്ക് പ്രതീക്ഷയാണ് അല്ലേ, രാവിലെ സുബഹി നിസ്കരിക്കണം, അതായിരിക്കണം മൂമിന്റെ മനസ്സിൽ. അല്ലാതെ വേഗം മൂലിയാരോ അത് കഴിഞ്ഞാൽ അത് വേണം, വേമ്പി കിടന്ന് ഉറങ്ങിയാൽ മതി, രാവിലെ ബീഫ് അടിക്കാണല്ലേ, അതാകരുത് നമ്മുടെ നീയത്ത്. മനസ്സിലായില്ലേ? നമ്മുടെ നീയത്ത് എന്താകണം? മൂമിനിന്റെ മനസ്സിൽ എപ്പോഴും എന്തായിരിക്കണം? നീ അടുത്ത ജമാഅത്ത്, അല്ലാഹു അടുത്ത രാവിലെ സുബഹിക്ക് വരണം, പള്ളിയിൽ വരണം അല്ലേ, നീയത്തില്ല എല്ലാവർക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ, സമയം കഴിഞ്ഞ് ഇപ്പൊ ദുആയിലേക്ക് കടക്കും, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻതിളാറു സ്വലാത്തി ബാദ സ്വലാ, ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിക്കുക, അതൊരു മൂമിനിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. അങ്ങനെ വേണം ഹാജി, അങ്ങനെ വേണം ഹജ്ജ് ഉമ്മ. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് അവരുടെ ഹജ്ജ് മബ്റൂറായോ മക്ബൂലായോ എന്നുള്ളത് തിരിച്ചറിവ് നമുക്കുണ്ടാവുക. മൂന്നാമത്തത്, സുബൈ കഴിഞ്ഞ് അവർ ഉറങ്ങത്തേയില്ല, സുബൈ കഴിഞ്ഞ് അവരുറങ്ങത്തേയില്ല. ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജുമ്മയെ സംബന്ധിച്ച് ഇല്ലെങ്കിൽ അതുപോലത്തെ ക്ഷീണമായിരിക്കണം, അഥവാ ക്ഷീണമുണ്ടെങ്കിൽ തന്നെ ഒരു ഉദയത്തിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, ഉറങ്ങുകയുള്ളൂ. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്, നിങ്ങൾക്കൊക്കെ അറിയാം ഉമ്മയുടെ ഉപ്പയാണ് അല്ലാഹു എടുത്ത ദറജു ഉയർത്തുമാറാവട്ടെ. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ.
ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് സംബന്ധിച്ച് ഏറ്റവും വലിയ വിപത്ത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഒറ്റയടിക്ക് മറുപടി പറയാൻ സാധിക്കുന്നത് ഉബൈ കഴിഞ്ഞുള്ള ബോത്തുവലുള്ള ഉറക്കാണ്. ശരിയല്ലേ? സുബൈ നിസ്കരിക്കാതെ ഉറങ്ങുന്ന എത്ര ആളുകൾ? അള്ളാഹു കാത്തിരിക്കട്ടെ. സുബൈ കഴിഞ്ഞേറ്റ പിന്നെ ഉറങ്ങാൻ പാടില്ല. ഇനി അഥവാ നല്ല ക്ഷീണമുള്ള ആളുകളാണ്, വയത് തലേ ദിവസം ഒരുപാട് കേട്ട വ്യക്തികളാണ് എങ്കിൽ ഉദയം കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് ഉറങ്ങിക്കും. ഇത് നമ്മുടെ മക്കളെ എല്ലാത്തിനും എഴുന്നേക്കുന്ന എത്ര മണിക്കാണ്? 8 മണിക്ക് അലാറം വെച്ച് രാത്രി 3 മണിയാകുമ്പോഴാണ് കിടക്കുന്നത്. ഫേസ്ബുക്ക് വാട്സാപ്പ് എല്ലാം നോക്കി. സണ്ണി ലിയോൻ്റെ 2 ഡിസ്കോയും കൊച്ചി വന്നതൊക്കെ കണ്ട് റാഹത്തായി. ആ ഇനി ഇന്നത്തെ ദിവസം ആയാത്തായി. വേഗം തന്നെ അലാറം വെക്കുക 3 മണിക്ക്. എത്ര മണിക്കത്തേക്ക് വെക്കും? 8 മണിക്കാണ് വെക്കുന്നത്. സുബൈക്ക് എഴുന്നേക്ക വേണ്ട, 8 മണിയാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. അല്ലേ, ശരിയല്ലേ? സണ്ണി ലിയോനെ കണ്ടില്ലായിരുന്നു? പോയില്ലേ? അള്ളാഹു കാത്തിരിക്കട്ടെ. പേര് പറഞ്ഞല്ലോ, അള്ളാഹു കാത്തിരിക്കട്ടെ. കൊച്ചിയിൽ ക്രിക്കറ്റ് കളിക്കാർ വന്നു, സച്ചിൻ വന്നില്ലായിരുന്നു. കൊച്ചിയിൽ വന്നിട്ടില്ലേ? കൊച്ചിയിൽ ആര് വന്നിട്ടുണ്ടായിരുന്നു? സച്ചിൻ വന്നായിരുന്നു. അവിടെ ഇത്രയും ജനത്തെ കണ്ടില്ല, ക്രിക്കറ്റ് പ്രേമിക്കാരെ ഇത്രയും ആളുകൾ അവിടെ കണ്ടില്ല. മറഡോണ വന്ന് എവിടെ എവിടെ വന്ന്? കൊച്ചിയിൽ വന്ന്. ഇത്രയും കളിക്കാർ കണ്ടില്ല. ഒരു പോൺ സ്റ്റാർ വന്നപ്പോ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ. അപ്പൊ കേരളക്കാർക്ക് ഏത് കളിയോടെ താല്പര്യം എന്നുള്ളത് വ്യക്തമായി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ക്രിക്കറ്റ് കളിക്കാരൻ ഫുട്ബോൾ കളിക്കാരനൊക്കെ വന്നപ്പോഴത്തേക്കും കൊച്ചിയിൽ ഇത്രയും ജനമുണ്ടോ? ചിന്തിക്ക്. ശരിയല്ലേ ഈ പറഞ്ഞത്? കൊച്ചി തന്നെയല്ലേ വന്നത്? ആണ് ഇവരൊക്കെ അവിടെ വന്നത്. അവസാനം ഒരു പോൺ സ്റ്റാർ വന്നപ്പോ, ഒരു ബ്ലൂ ഫിലിമിന് നായിക വന്നപ്പോ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തതാകുന്ന അരച്ചാണ് വസ്ത്രം ധരിച്ചുകൊണ്ട് കൊച്ചിയുടെ നഗരത്തിൽ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് ഒരു പെൺകുട്ടി വന്നപ്പോ, ആ പെണ്ണിനെ കാണാൻ കേരളം കണ്ട ഏറ്റവും വലിയ ജനസഞ്ചയം കൊച്ചി നഗരത്തെ വിറപ്പിച്ചുവെങ്കിൽ കേരളത്തിന് ഏത് കളിയോടാണ് ഇവിടുത്തെ ജനതയ്ക്ക് താല്പര്യം എന്നുള്ളത് വ്യക്തമായി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പറയാതിരിക്കാൻ കഴിയില്ലേ? പറയിപ്പിക്കല്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. കാലെവിടെയാ പോയിട്ടുള്ളത്? കാലെവിടെ? അപ്പൊ നമ്മുടെ മക്കൾ ഇങ്ങനെ ഇരിക്കുക രാത്രി മുഴുവൻ ഇബാദത്ത് തലവുലിച്ച് ഉമ്മവർക്കും കുർആൻ ഓതുകയാണ് ഇബാദത്ത്. എന്നിട്ട് ഇപ്പൊ ചില പിള്ളേര് കുരുത്തക്കേട് എന്ത് ചെയ്യാണ്? ഇതിനകത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്ത് ഇരിക്കുക ഒരു ആപ്ലിക്കേഷൻ ഖുർആനിന്റെ. ഉമ്മ വന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ ഖുർആന്റെ തന്നെ ആപ്ലിക്കേഷൻ എടുത്തിടും. വായത്തുല്ലഹുമന്ന ഹമന്ന ദുരിയത്തഹും ഫിൽ ഫിൽക്കിൽ. എന്തമ്മ ചോറ് റെഡിയായോ? ഇതാ പരിപാടി. ഉമ്മക്ക് ഇതൊന്നും തിരിഞ്ഞിട്ടില്ലാതെ പോകും. എന്നാലും നല്ല മക്കളുണ്ട്, ഖുർആൻ ഓതുന്ന മക്കളും ഉണ്ട്. അതില്ലാതില്ല. ഇനി ഉമ്മ മക്കളെ തെറ്റിദ്ധരിക്കേണ്ട. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ. എന്നാലും ചില വിരുദ്ധന്മാർ അങ്ങനെയും ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുക, ചാനൽ മാറ്റുന്നത് പോലെ വേറെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഉമ്മ വരുമ്പോഴത്തേക്ക് വാർത്തിട്ട് ഉമ്മ വാ വാപ്പ വാർത്ത കേൾക്ക്, നല്ല വാർത്തകളാണ് എന്ന് പറയുന്ന ചില മക്കൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവരെ വിഡ്ഢികളാക്കാൻ നാളെ ഇവരുടെ മക്കൾ ഇതിനേക്കാൾ വലിയ വിഡ്ഢികളാകും. 18 നിറകുടകളാകുന്ന സഹോദരിമാര് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറന്ന് ഇതര സമുദായത്തിലെ സഹോദരങ്ങളോടൊപ്പം ഇറങ്ങിപ്പോകുന്നത് എത്രയെത്രയാണ്! നമ്മുടെ ഈ തീരദേശത്ത് എത്രയെത്ര സഹോദരിമാരാണ് അത്തരത്തിൽ അകപ്പെട്ടിട്ടുള്ളതിന്. അഴുതുമില്ല, അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രായാധിക്കം ചെന്നതാകുന്ന ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ശാപമാക്കുകൾ ഏറ്റിട്ട് എന്റെ പ്രിയപ്പെട്ട പെണ്ണെ നീ എവിടെ പോയാലും ഒരു കാലത്തും നീ രക്ഷപ്പെടുകയില്ല. കാരണം ഒരു വാപ്പയും ഉമ്മയും സഹിക്കുന്ന ത്യാഗങ്ങളും നൊമ്പരങ്ങളും എത്രയാണ്! ചെറുതാണോ നിസ്സാരമാണോ? 4 വയസ്സുള്ള ഒരു പൊന്നുമ മരണപ്പെട്ടവര് വാപ്പാക്കുമ്മക്ക് സഹിക്കോ? കൊച്ചുകുട്ടിയല്ലേ എന്ന് വരുന്നത്. പക്ഷെ അവര് 4 വയസ്സുവരെ അവർ വളർത്തിയത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, ചിന്തിക്കണം നമ്മൾ. അതറിയണമെങ്കിൽ നമ്മളൊരു പിതാവാകണം. നമ്മൾ വിവാഹം കഴിച്ച സഹോദരി അവളൊരു ഭാര്യ മാതാവുമായി വരണം. അപ്പോഴേ അതിന്റെ തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. അള്ളാഹു ആ തിരിച്ചറിവ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ.